ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ, അപ്പോൾ INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം. അപ്പോൾ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം, അത് PV സിന്ധു ആണ്. 2020 മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബിന്ദു വിൻസെന്റ് നേടി. അത് ഏത് കൃതിയിലൂടെയാണ് അത് നേടിയത്? അത് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന കൃതിയിലൂടെയാണ് ബിന്ദു വിൻസെന്റ് 2020 മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ജൂലൈയിൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം യശ്പാൽ ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിൽ താരമാണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2021 ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസിൻ്റെ ഏത് പതിപ്പാണ് മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചത്? പുതിയതായിട്ട് മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചത് Windows 11 ആണ്. ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര്? ഭൂപേന്ദ്രഭായ് പട്ടേലാണ് ഗുജറാത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെന്ന് വെച്ചാൽ 2022. 2032 ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം? ഓസ്ട്രേലിയയിലാണ് 2032 ഒളിമ്പിക്സ് നടക്കുന്നത്. അഞ്ചാമത്, ഇന്ത്യ കസ്ഗാനിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസം KSIND 21 നടന്നത് എവിടെ? അത് നടന്നത് കസക്സ്ഥാനിലാണ്. അഞ്ചാമത് ഇന്ത്യ കസക്സ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസം KSIND 21 എന്ന് നടന്നത്. അടുത്തത്, താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള രക്ഷാ ദൗത്യം. അപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഓപ്പറേഷൻ ദേവി ശക്തി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആസിസ് അഗമനോവിച്ച് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? മൊറോക്കോയിലെ പ്രധാനമന്ത്രിയാണ് ആസിസ് അഗമനോവിച്ച്.